to the bones. I told myself this could get rough. And when I was off, which happened a lot, you came to me and said that's enough. And oh, I know that this love is pain, but we can't cut it from out these veins, no. നിന്റെ വലതുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരു അനർത്ഥവും സംഭവിക്കുകയില്ല.
ദുഷ്ടന്റെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണു. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപരിപാലിക്കാൻ അവിടുന്ന് തന്നെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും മണലിടയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി പിടിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം തരണം. അവന്റെ കഷ്ടതയിൽ ഞാൻ അവരോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സന്തുലിതനാക്കും. എന്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. നീ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. നീ മനുഷ്യനെ സകല ജീവജാലങ്ങളുടെയും വഴിയായി സൃഷ്ടിക്കുകയും ജീവിതാന്ത്യം വരെ തുടരുവാൻ കർത്താവെ നീ ഇവിടെ അനുഗ്രഹിക്കണമേ. ആദത്തിന് ഹവ്വായെയും അബ്രാഹത്തിന് സാറായെയും ഇസഹാക്കിന് റബേക്കായെയും ജീവിത സഖിയായി നൽകിയ ദൈവമേ, ഇവിടെ നീ സഭയെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം വിശ്വസ്തത പുലർത്തുന്ന, താങ്ങും തണലുമാകുന്ന, ഊർന്നും ഉറപ്പുമാകുന്ന പങ്കാളികളായി ജീവിതത്തിലും ജീവിതം നയിക്കുവാൻ അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണം സംബന്ധിച്ച് വധൂവരന്മാരെയും കുടുംബ വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ മകളെയും നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്നേഹനാഥനായ ദൈവമേ, നിന്റെ തൃക്കരം നീട്ടി ഇവിടെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. നിന്റെ കുടുംബത്തിന്റെ തലവനായ മറിയം സേഫേ, ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയമേ, സകല വിശുദ്ധരെയും ഇവരുടെ സ്വകീയ മധ്യസ്ഥരെയും ഇവരുടെ വിവാഹം സുഖമായി തീർന്ന് ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമായി തീരുവാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ അനുഭവമായി സർവേശ്വരായ നയിക്കുന്നു. Seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir, I'll give her all that I've got. Doesn't look like much, but it sure feels like a lot. Let her take my heart and take my
Yeah.
ദീപമായിരിക്കട്ടെ.
എന്റെ കർത്താവേ, നീ സത്യമായവനും ദേശദേവങ്ങളെ ഉയർത്തുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ പരിപാലിക്കുന്നവനുമാകുന്നു. എപ്പോഴും സ്തുതിയും തകർക്കഥയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ട ഒരാളും സ്വർഗ്ഗത്തിന്റെയും ആധാരത്തിലേക്കും.
ഈശോ അവനോട് പറഞ്ഞു, സ്ത്രീയെ എനിക്കുള്ളൂ, നിനക്കും എന്ത്? എൻ്റെ സമയം ഇനി ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യും. യഹൂദരുടെ ശുദ്ധീകരണ വർണ്ണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആർക്കഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും രണ്ടോ മൂന്നോ അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കും എന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരുടെ അടുത്ത് കൊണ്ടുചെല്ലും എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. പിന്നായി മാറിയ ആ വെള്ളം കലവറക്കാരൻ വിളിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരവും ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നതരവും നന്ദി നല്ല വീടിൻ്റെ വരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശ്വരൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച കരയാളങ്ങളുടെ ആരംഭമാണ് ഇരിയിലെ കാണാൻ ചെയ്തത്. അവന് ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. വിവാഹം എന്ന മഹനീയമായ ഉദാശ തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ പരിഗണനം ചെയ്യപ്പെടുമ്പോൾ നമ്മളെല്ലാവരും ഇവിടെ സംഗീതനായിരിക്കുന്നത് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനാണ്. കുടുംബം എന്നത് തീർച്ചയായിട്ടും ഒരു ഗാർഹിക സഭയാണ്. ഇന്ന് കുടുംബ ജീവിതത്തിൻ്റെ മഹനീയത വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും അറിയിക്കുക. വളരെയധികം വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെ നിറഞ്ഞ കാലഘട്ടങ്ങളിലാണ് ഇന്ന് കുടുംബങ്ങളൊക്കെ രൂപീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം അവിടെ ധാരാളമായിട്ട് ആവശ്യമാണ്. നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഒരു ഈ ദേവാലയം തിരുക്കുടുംബ ദേവാലയമാണ്. തിരുക്കുടുംബത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ ദേവാലയത്തിൽ ഇന്ന് ഈ വിശുദ്ധമായ ഉദാശയിലൂടെ രൂപം കൊള്ളുന്ന ഇവർക്ക് തിരുക്കുടുംബം പോലെ ഒരു കുടുംബമായിട്ട് അവരുടെ മരണം വരെ ജീവിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. വിവാഹം എന്ന ഉദാശയിൽ തീർച്ചയായിട്ടും രണ്ട് വ്യക്തികളാണ് അവിടെ ഉണ്ടാകുന്നത്. സഭയിൽ ഈ ഉദാശ നിഗർഭം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സഭ തന്നെ പഠിപ്പിക്കുന്നതാണ്, രണ്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജീവിച്ചവരാണ് ഈ രണ്ടുപേരും. രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്നും നിങ്ങളുടെ കഴിവുകളും അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള പോരായ്മകളും ഒക്കെ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. പക്ഷേ അത് ഇനി മുതൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ മനസ്സോടുകൂടി നിങ്ങൾ ഒരു കോരിക്ക് കീഴിൽ ജീവിക്കുമ്പോൾ അവിടെ പലതരത്തിലുള്ള വിട്ടുവീഴ്ചകളും ചെയ്യുവാനായിട്ട് നിങ്ങൾ തയ്യാറാകുമ്പോഴാണ് കുടുംബജീവിതം കൂടുതൽ മനോഹരമായിട്ട് മാറുക. ഇന്ന് നിങ്ങൾക്ക് ഉള്ള ഈ സന്തോഷം മരണം വരെ നിലനിർത്തുവാനായിട്ട് നിങ്ങൾ രണ്ടുപേരും ഒത്തുപിടിച്ച് പരിശ്രമിക്കുമ്പോഴാണ് അത് സാധിക്കുക. ബാക്കി ഇവിടെ ഇന്ന് സംഗീതനായവർക്കൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടും ഒക്കെ സാധിക്കുകയുള്ളൂ. നിങ്ങളാണ് നിങ്ങളുടെ കുടുംബജീവിതം മനോഹരമാക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിന് ദൈവത്തിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അതിന് യാതൊരു തരത്തിലുള്ള പോരായ്മകളും ഉണ്ടാവുകയില്ല. ഇന്ന് സുവിശേഷ ഭാഗത്ത് നമ്മൾ പല പ്രാവശ്യം വായിച്ച ധ്യാനിച്ച ഭാഗമാണ് കാനായിലെ കല്യാണം വരുന്നു. അതുപോലെയുള്ള ഒരു കല്യാണത്തിനാണ് നമ്മൾ പങ്കു ചെയ്യുന്നത്. അവിടെ നമുക്കറിയാം കല്യാണം വരുന്നത് കാനായിലെ കല്യാണം വരുന്നത് അവിടെ അതിൽ ആവശ്യമായ ഒരു വസ്തുവായിരുന്നു വീഞ്ഞ എന്നത്. ആ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് അല്ലെങ്കിൽ അവിടെ വരുന്നവർക്ക് സുഭിക്ഷമായിട്ട് വീഞ്ഞ വിതരണം ചെയ്യുവാനായിട്ട് സാധിക്കുക എന്നത് ആ കുടുംബ ജീവിതത്തിൻ്റെ ഭാവിയിലെ അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിൻ്റെയൊക്കെ ഒരു തെളിവായിട്ടാണ് അവർ കരുതിയിരുന്നത്. അവിടെയാണ് അവർക്ക് പോരായ്മകൾ അല്ലെങ്കിൽ അത് തീർന്നു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ നമുക്കറിയാം പരിശുദ്ധ അമ്മ അവിടെ ഇടപെടുകയാണ്. തന്നോടൊപ്പമുള്ള തൻ്റെ തിരുക്കുമാരൻ ദൈവത്തിൻ്റെ മകനാണ് എന്ന്
അമ്മ തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് അവിടെ അമ്മ ഇടപെടുന്നത്. ഇതേ കാര്യം തന്നെയാണ് ഇന്ന് പരിശുദ്ധ അമ്മ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ എന്താണ് പരിശുദ്ധ അമ്മ അവരെ ജോലിക്കാരോട് പറഞ്ഞതാണ്, നിങ്ങൾ എൻ്റെ തിരുക്കുമാർ പറയുന്നത് പോലെ ചെയ്യുക. ഇതുതന്നെയാണ് നിങ്ങളോട് പറയുന്നത്, അവർ പറയുന്നത് പോലെ നിങ്ങളുടെ കുടുംബത്തിൽ പ്രവർത്തിക്കുക. അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവരുടെ ആ ഒരു അതീഷ്ടം, അവരുടെ ഇഷ്ടം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അവരെ പൂർണ്ണമായിട്ടുള്ള വിജയമായിരിക്കും എന്നതിന് യാതൊരു സംശയവും വേണ്ട എന്ന് പരിശുദ്ധ അമ്മ എന്ന് പ്രത്യേകമായിട്ട് ജാനിയെയും സോണിയയെയും ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹമുള്ള ഒരു കുടുംബജീവിതമാകും എന്നതിന് യാതൊരു സംശയവുമില്ല. ആ ഭവനം നിർമ്മിച്ച കല്ലോ മണ്ണോ സിമെൻറ്റോ ഒന്നുമല്ല, ആ ഭവനത്തിൽ ജീവിക്കുന്ന ആ ആളുകളുടെ സ്നേഹവും ഐക്യവും ആണ് ആ ഭവനത്തിൻ്റെ കെട്ടുറപ്പായിരുന്നത്. ഒരു തീർച്ചയായിട്ടും നിങ്ങളായിരിക്കുന്ന ഭവനത്തിൻ്റെ കെട്ടുറപ്പ് നിങ്ങൾ തമ്മിലുള്ള ഐക്യം ആണ്. നസ്രത്തിലെ യോസേഫിലാവും പരിശുദ്ധ അമ്മയും ഈശോയും ഒരുമിച്ച് ജീവിച്ചതുപോലെ നിങ്ങൾക്കും ജീവിക്കുവാനായിട്ട് സാധിക്കട്ടെ. പരസ്പരം പങ്കുവയ്ക്കുവാനായിട്ടും പരസ്പരം വളർത്തുവാനായിട്ടും അല്ലെങ്കിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുവാനായിട്ടും ക്ഷമിക്കുവാനായിട്ടും കൈവിളിച്ച് ഉയർത്തുവാനായിട്ടും ഒക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ അൽത്താരയ്ക്ക് മുമ്പിൽ പരിശുദ്ധമായ ഈ പുതാശയിൽ പങ്കു ചെയ്യുമ്പോൾ അദൃശ്യനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സകല മലാഹമാരും അതുപോലെ സകല വിശുദ്ധമൊക്കെയുള്ള അദൃശ്യമായിട്ട് ഈ ദേവാലയത്തിൻ്റെ വിവിധ ഇനങ്ങളിലായിട്ട് ഉണ്ട് എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം അനുഗ്രഹങ്ങളുടെ ജീവിതമായിട്ട് മാറേണ്ടതുണ്ട്. ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കൃത്യമായിട്ട് ഈ വിശുദ്ധതയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കപ്പെടുക. തീർച്ചയായിട്ടും ഇവരെ വളർത്തിയ മാതാപിതാക്കന്മാരെ നമുക്ക് തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇവര് ഉച്ചാരണയും കൃത്യമായിട്ട് അറിയാം. ഉച്ചാരണത്തെയും മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും ഒക്കെ നന്നായിട്ടാണ് ഇതിനാൽ അതുപോലെ തന്നെ നല്ല ഒരു കുടുംബത്തിൽ നിന്നാണ് സൂര്യയായും വന്നിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തിലൂടെ നിങ്ങൾക്ക് ലഭിച്ച ആ നല്ല വിശ്വാസവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മുതൽക്കൂട്ടായിട്ട് മാറട്ടെ. നിങ്ങൾ എവിടെയായിരുന്നാലും അവിടെ നിങ്ങളുടെ വിശ്വാസം പ്രഘോഷിക്കുവാനായിട്ട് നിങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ വിശ്വാസത്തിൽ വളർത്തുവാനായിട്ട് സഭയ്ക്ക് വിശുദ്ധരായി നൽകുവാനായിട്ടും നിങ്ങളുടെ കുടുംബജീവിതത്തിലൂടെ സാധിക്കട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ദൈവത്തെ സമർത്ഥമായി അനുഗ്രഹിക്കും. നമുക്കെല്ലാം സന്തോഷത്തിന്റെ ഭക്തികളും കൂടെ വിവാഹത്തിന്റെ പൂതാശ വഴി ബന്ധുത്തിലേ കർത്താവെ ഈ പ്രാർത്ഥിക്കാം. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർവമായ ജീവിതത്തിലേക്ക് ഞാൻ കർത്താവേ നീ വരുന്ന സന്തോഷ പ്രതീക്ഷയുണ്ട്.
Thank you.
Thank you.
union of Richardson Joseph and Sonia Joseph in marriage. എല്ലാവർക്കും നമസ്കാരം. റിച്ചാർഡ് ചേട്ടന്റെയും സോണിയ ചേച്ചിയുടെയും മനോഹരമായ വിവാഹവർഷത്തിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Today is a very important day in Richard and Sonia's life as they become husband and wife. They have had a lot of support from their family and friends till this auspicious day. May love and couple be blessed and love each other lifelong. ഇന്ന് റിച്ചാർഡ് ചേട്ടന്റെയും സോണിയ ചേച്ചിയുടെയും ജീവിതത്തിലെ സുപ്രധാനമായ ദിവസമാണ്. ഇന്ന് അവരുടെ വിവാഹം ജീവിതത്തിലെ ആധുനികമായി തുടങ്ങുകയാണ്. Now, without further ado, I would like to invite the newly married couple, Richard and Sonia, onto the stage. Let us greet them with a great round of applause. ഞാൻ വളരെ സ്നേഹത്തോടെ ഈ നവദമ്പതിമാരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമുക്ക് നിറഞ്ഞ കൈയടിയോടെ അവരെ ആനയിക്കാം. We congratulate you for your beginning in life. May you both have many memorable days together. And now I request the parents of the bride and groom to come on stage. Ladies and gentlemen, it is with great pleasure that I invite the groom's family onto the stage. You made me wait for the sunset while you call for the rain. You made me beg for forgiveness while you call for a friend. You made me thirst for a hunger while you drank all the wine. Nobody asked for this supper, yet you laughed while you fought to fall in. आधा मेरा ऐसे हो पूरा
पूरा चंद्रमा ओ तारा तेरा एक तारा मेरा बाकी अंधेरा आसमां ना तेरे संग लागे बांधे जो पीपल पे धागे इस सुर में के धारे बहते हैं नजरे बचा के बदरंग में सतरंगा है ये इश्क रे जोगी मैं और गंगा है ये इश्क रे बदरंग में सतरंगा है ये इश्क रे जोगी मैं और गंगा है ये इश्क रे से लगा लूं हाथ छूके मैं पैर तेरे हो रख लूं मैं तन पे जख्म बना सारे बैर तेरे रुकना नी तू हुण रुसड़ा नी मैं तेरा नी रहा तेना खुद भी मैं दुनिया तू ही है मेरी पर ना ना अब ना ना मैं नहीं आना शहर तेरे जो फिर संग लागे रखते वो हमको जला के वो आधे झूठे वादे ले जा तू कसमें लगा के रग रग में मलंगा है ये इश्क रे क्यों लहू में ही रंगा है ये इश्क रे हो बदरंग में सतरंगा है ये इश्क रे जोगी मैं और गंगा है ये इश्क रे सारी यादें पानी में आज बहा दे ये तेरी भीगी आंखें रख लूं लबों से लगा के मैं समंदर परिंदा है ये इश्क रे मन मातम और जिंदा है ये इश्क रे हो बदरंग में सतरंगा है ये इश्क रे जोगी मैं और गंगा है ये इश्क रे ओ बदरंग में सतरंगा है ये इश्क रे जोगी मैं और गंगा blur, memories fade, whoa.
Take your time.